അസ്സലാമു അലൈക്കും, നസീമ കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പപ്പട ബജി ഉണ്ടാക്കാനാണ്. എങ്ങനെയാണ് പപ്പട ബജി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാനൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ സാധനം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരക്കപ്പ് കടലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു കാൽ കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് ആവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ മാവ് കലക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, കുറേശ്ശെയാണ് ചേർക്കുന്നത്. കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. നമുക്ക് ഈ മാവില് പപ്പടം മുക്കി എടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 തീയിൽ വേണം വെക്കാൻ. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല പൊള്ളി വന്ന് കണ്ടോ, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് എടുക്കാം. ഉണ്ടോ, നമുക്ക് ഇനി പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒന്ന് അടുത്തതൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ബജിയോടെ നമുക്ക് എടുക്കാം. ബാക്കിയിരിക്കുന്ന ഇതുപോലെ ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. പപ്പട ബജി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് പപ്പട ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് 4 മണിക്ക് ചായയൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.